ലോകമെമ്പാടും നിന്നുള്ള 300-ലധികം കാർഡിയോളജിസ്റ്റുകളും മെഡിക്കൽ വിദ്യാർത്ഥികളും ഹൃദ്രോഗ ഗവേഷകരും അടക്കം പങ്കെടുക്കുന്ന 8-ാമത് അന്താരാഷ്ട്ര കാർഡിയോളജി സമ്മേളനത്തിന് ബഹ്റൈനിൽ മനാമയിൽ തുടക്കമായിരിക്കുകയാണ്. 4 ദിവസത്തെ സമ്മേളനമാണിത്. ബഹ്റൈനിലെ ഗൾഫ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഈ അന്താരാഷ്ട്ര കാർഡിയോളജി കോൺഫറൻസ് അമേരിക്കയിലെ മയോ ക്ലിനിക്കുമായി സഹകരിച്ച റോയൽ മെഡിക്കൽ സർവീസസ് ആണ് നടപ്പാക്കുന്നത്. വളരെ വിപുലമായി നടക്കുന്ന പരിപാടിയിൽ 50-ഓളം വിഷയാവതരണങ്ങളുണ്ടാവും. ചെറുപ്പക്കാരിലടക്കം ഹൃദയാഘാതങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നതോടെ ഇത്തരം കോൺഫറൻസുകൾക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹൃദയാരോഗ്യ വിദഗ്ധരുടെ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനും വളരെയധികം പ്രസക്തിയുള്ള ഒരു സമയം കൂടിയാണ്. എന്തായാലും 4 ദിവസത്തെ കാർഡിയോളജിസ്റ്റുമാരുടെ സമ്മേളനം ഗൾഫ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. ബഹ്റൈനിലെ മന്ത്രിസഭ ഹമദ് രാജാവ് പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. 2 പുതിയ മന്ത്രിമാരെ കൂടി നിയമിച്ച്. ഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രിയായി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയെയും സാമൂഹിക വികസന മന്ത്രിയായി ഒസാമ ബിൻ സാലിഹ് അൽ അലവിയെയുമാണ് നിയമിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ ഉത്തരവ് പ്രസിദ്ധീകരിക്കുന്നതിന് അനുബന്ധിച്ച് നിയമം പ്രാബല്യത്തിലും വരും. ടെലികോം വികസന മന്ത്രിയും സാമൂഹിക വികസന മന്ത്രിയും വിരമിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ 2 മന്ത്രിമാരെ കൂടി ഹമദ് രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തിക വളർച്ചാ പദ്ധതികളുടെ ഭാഗമായി സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനികളിൽ നിന്ന് 100 ദശലക്ഷം ഡോളറിന്റെ നിക്ഷേപം ആകർഷിച്ചിരിക്കുകയാണ് ബഹ്റൈൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ഇഡിബി. സിംഗപ്പൂരിൽ നടന്ന ഫിൻടെക് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ബഹ്റൈനിൽ സന്ദർശനം നടത്തിയ ഇഡിബി പ്രതിനിധികളാണ് ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപ സമാഹരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സാമ്പത്തിക സേവനങ്ങൾ, ടൂറിസം, ICT തുടങ്ങിയ വിവിധ മേഖലകളിലാണ് സിംഗപ്പൂർ കമ്പനികൾ ബഹ്റൈനിൽ നിക്ഷേപം നടത്താൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഹമദ് രാജാവിന്റെ വികസന നയങ്ങൾക്ക് അനുസൃതമായി ബഹ്റൈനിൽ നിക്ഷേപകരെ ആകർഷിക്കാനും അവർക്ക് എല്ലാവിധത്തിലുള്ള സൌകര്യങ്ങൾ ഒരുക്കാനും ബഹ്റൈൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് സിംഗപ്പൂരിൽ നിന്നും 100 ദശലക്ഷം ഡോളറിന്റെ നിക്ഷേപം ബഹ്റൈനിലേക്ക് കടന്നുവരുന്നത്. 2024 ആദ്യ പകുതിയിൽ തന്നെ 62 പ്രാദേശിക അന്താരാഷ്ട്ര നിക്ഷേപ പദ്ധതികളിൽ നിന്ന് 399.2 ദശലക്ഷം ബഹ്റൈൻ ദിനാറിന്റെ നിക്ഷേപം ആകർഷിക്കാൻ ഇഡിബിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കുകളും വ്യക്തമാക്കുന്നത്.